സാംസങ്ങിൻ്റെ സാംസങ് F14 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 13,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ് F14 5G എന്ന ഫോണിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. നമ്മൾ കാര്യങ്ങൾ മൂന്ന് സെക്ഷനിലായിട്ടാണ് പറയാൻ പോകുന്നത്. ആദ്യത്തൊരു സെക്ഷനിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അടുത്തൊരു സെക്ഷനിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വലിയ തിരക്കേടില്ല എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതിൻ്റെ അടുത്തൊരു സെക്ഷനിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിരാശപ്പെടുത്തി എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആദ്യം നമ്മൾ എടുത്തു വരേണ്ട ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒന്നാമത്തെ ഒരു കാര്യം ബാറ്ററിയാണ്. ഈ ഒരു ഫോണിൽ 6000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. അപ്പം വളരെ മികച്ച ഒരു ബാറ്ററി കപ്പാസിറ്റി ഈ ഫോണിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ 25 W ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് തിരക്കേടില്ലാത്ത നല്ലൊരു ചാർജിങ് സ്പീഡാണ്. ടൈപ്പ് സി ചാർജിങ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഫോണിൻ്റെ ബോക്സിൽ ചാർജർ വരുന്നില്ല. ചാർജർ വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് മേടിക്കേണ്ടി വരും. അപ്പം ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ എടുത്തു വരേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് പ്രോസസ്സറാണ്. എക്സിനോസിൻ്റെ 1330 എന്നുള്ള പ്രോസസ്സറാണ് ഈ ഫോണിൽ വരുന്നത്. 13,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ലൊരു പ്രോസസ്സർ തന്നെയാണ്. ഇത് 5 NM പ്രോസസ്സറാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ഒരു 5 NM പ്രോസസ്സർ വരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഫോണിൻ്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിൽ പറയാനുള്ള കാര്യങ്ങൾ. ഇനി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വലിയ തിരക്കേടില്ല എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇതിൽ 5G സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ 4GB റാമും 128GB ഇൻറ്റേർണലുമാണ് വരുന്നത്. 6GB റാമും 128GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷൻ വരുന്നുണ്ട്. പിന്നെ LPDDR4X റാമും UFS 2.2 സ്റ്റോറേജ് ടൈപ്പൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് ഈ ഫോണിൽ വരുന്നുണ്ട്. അതായത് 2 SIM യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ വെർച്വൽ റാം എന്നുള്ള ഫീച്ചർ ഈ ഫോണിൽ വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യും. അങ്ങനെ 6GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ സിംഗിൾ സ്പീക്കറാണ് ഈ ഫോണിൻ്റെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് വലിയൊരു കംപ്ലൈൻ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. എന്നാലും ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 3.5 mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആൻഡ്രോയിഡ് 13 ബേസ് ആയിട്ടുള്ള 1 UI സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ഈ ഫോണിൽ 2 കൊല്ലത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും അതുപോലെ തന്നെ 4 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. 50 MP F1.8 aperture വരുന്ന മെയിൻ ക്യാമറ സെൻസർ ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ 2 MP ഡെപ്ത് സെൻസറും ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും കൊടുത്തിട്ടില്ല. ഒരു 5G ഫോൺ ആണ് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പം അത് വലിയൊരു കംപ്ലൈൻ്റ് ആയിട്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ പറയുന്നില്ല. എന്നാലും അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. പിന്നെ ഫ്രണ്ടിൽ 13 MP F2.0 aperture വരുന്ന സെൽഫി ക്യാമറയും വരുന്നുണ്ട്. ഫിംഗർ പ്രിൻറ് സെൻസർ ഫോണിൻ്റെ സൈഡിൽ പവർ ബട്ടണിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. പിന്നെ ഈ ഫോണിൻ്റെ OMG ബ്ലാക്ക്, ഗോട്ട് ഗ്രീൻ, അതുപോലെ തന്നെ BAE പർപ്പിൾ എന്നീ 3 കളർ വേരിയൻസ് ആണ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ തിരക്കേടില്ലാത്ത ഫീച്ചേഴ്സിൻ്റെ ലിസ്റ്റിൽ പറയാനുള്ള കാര്യങ്ങൾ, 6.6 inch ഫുൾ HD+ LCD ഡിസ്പ്ലേ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അമലിൽ ഡിസ്പ്ലേ വരുന്നില്ല, LCD ഡിസ്പ്ലേ വരുന്നുള്ളൂ. എന്നാലും 5G ഫോൺ ആണ് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വലിയ തിരക്കേടില്ല എന്ന് പറയാം. പിന്നെ 90 Hz റിഫ്രഷ് റേറ്റൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് തിരക്കേടില്ലാത്ത ഫീച്ചേഴ്സിൻ്റെ ലിസ്റ്റിൽ പറയാനുള്ള കാര്യങ്ങൾ. ഇനി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കുറച്ചൊക്കെ നിരാശപ്പെടുത്തി എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒന്ന് വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ചാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. 13,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ പഞ്ച് ഹോൾ ഡിസൈൻ കൊടുത്തിരുന്നതിൽ കുറച്ചും കൂടി നന്നായനെ. എന്തായാലും വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ച് ഈ ഫോണിൽ വരുന്നുള്ളൂ. പിന്നെ നിരാശപ്പെടുത്തി എന്ന് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഈ ഫോണിൻ്റെ ബോക്സിൽ ചാർജർ വരുന്നില്ല. ചാർജർ നമ്മൾ സെപ്പറേറ്റ് മേടിക്കേണ്ടി വരും. സാധാരണ 13,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിലൊക്കെ നമുക്ക് ഫോണിൻ്റെ ബോക്സിൽ തന്നെ ചാർജർ കിട്ടാറുണ്ട്. അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഫോണിൻ്റെ 4GB റാം വെർഷൻ്റെ വില വരുന്നത് 12,990 രൂപയാണ്. 6GB റാം വെർഷൻ്റെ വില വരുന്നത് 14,990 രൂപയാണ്. March 30 മുതലാണ് ഈ ഫോണിൻ്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫ്ലിപ്കാർട്ട് വഴിയാണ് ഈ ഫോണിൻ്റെ സെയിൽ നടക്കുന്നത്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാംസങ് F14 5G എന്ന ഫോണിൽ അത്യാവശ്യം തിരക്കേടില്ലാത്ത ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. എടുത്തു വരേണ്ട ചില ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ ഒരു 5 NM പ്രോസസ്സർ വരുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ബാറ്ററി സെറ്റപ്പൊക്കെ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് സാംസങ്ങിൻ്റെ ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും F14 5G എന്ന ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫോണാണ് സാംസങ് F14 5G എന്ന ഫോണ്. എന്തായാലും സാംസങ് F14 5G എന്ന ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.